കലോത്സവത്തിലെ ഗ്രൂപ്പിനങ്ങളിൽ ഏറ്റവും ഊർജ്ജസ്വലമായ മത്സരങ്ങളിലൊന്നാണ് ബാൻഡ് മത്സരം. കോഴിക്കോട് ജില്ലയിൽ നിന്നും കാഞ്ഞങ്ങാടെത്തി എ ഗ്രേഡ് നേടിയ സംഘം മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ എല്ലാ ഊർജത്തോടും കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അല്പം മുമ്പ് തിരുവാതിരക്കളിയുടെ സൗമ്യമായിട്ടുള്ള താളം കണ്ടു, അതുപോലെ തന്നെ പരിചമുട്ടുകളിയുടെ ആയോധന ആ ശൗര്യമെല്ലാം കണ്ടു. ഇനി അതുപോലെ തന്നെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പെർഫോമൻസാണ് നമുക്ക് മുന്നിൽ ഈ കുട്ടികൾ കാഴ്ചവെക്കാൻ പോകുന്നത്. ഇവർ കോഴിക്കോട് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നതെന്ന് വ്യക്തമായിട്ട് പറയാം. സെൻറ്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട്. നിങ്ങൾ ഇതിനു മുമ്പ് എത്രാമത്തെ തവണയാണ് ഇവിടേക്ക് എത്തുന്നത്, കലോത്സവത്തിലേക്ക് എത്തുന്നത്? പത്താം തവണയാണ് കണ്ടിന്യൂസ് ആയിട്ട്. ഇത്തവണ എ ഗ്രേഡ് നേടിയെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ. അങ്ങനെയല്ലേ? കിട്ടി. എങ്ങനെയാണോ നിങ്ങൾ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് നിങ്ങൾ വായിച്ചത് ഇതിൽ? നമ്മള് 20 മിനിറ്റിന്റെ കോമ്പറ്റീഷൻ ആണ്. അതിൽ നമ്മൾ പേട്രിയോട്ടിക് സോങ് ഉണ്ട്, പിന്നെ ഫിലിം സോങ് ഉണ്ട്, ട്രംപറ്റ് സോളോ, ഡ്രം സോളോ, അങ്ങനെ അത് ഫുള്ളായിട്ട് 20 മിനിറ്റ്. തീർച്ചയായിട്ടും ഇവരിപ്പോൾ ഈ പറഞ്ഞ ഈ ഇനങ്ങളുടെ എല്ലാം തന്നെ ചെറിയ ക്യാപ്സ്യൂളായിട്ടാണ് നമ്മൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇവരുടെ ഈ പെർഫോമൻസിലേക്ക് പോകാം. വിദ്യാർത്ഥികളോട് മത്സരിച്ച് കോടതി വഴി അപ്പീലിലൂടെ സംസ്ഥാന കലോത്സവത്തിനെത്തി എ ഗ്രേഡിൻ്റെ മധുരം നുകരുകയാണ് പത്തനംതിട്ട സ്വദേശിനി അഷ്ടമി ആർ നായർ. കലോത്സവ വേദിയിൽ നിന്നും സിജു കറുത്തെടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. പത്തനംതിട്ട കിടങ്ങന്നൂർ SVGBHS അഷ്ടമി ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് സംസ്ഥാന കലോത്സവത്തിൽ കുച്ചിപ്പുടി അവതരിപ്പിക്കാനെത്തിയത്. ആ കൊച്ചുമിടുക്കിയുടെ വാക്കുകളിലൂടെ അവരനുഭവിച്ച പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കാം. ഞാൻ സബ് ജില്ലാ കലോത്സവത്തിൽ മത്സരിച്ചപ്പോൾ രണ്ട് കുട്ടികളെ മത്സരിക്കാനുണ്ടായിരുന്നുള്ളൂ. അന്നേരം സെക്കൻഡാണ് കിട്ടിയത്. ഇപ്പം
ഇരുപത് മാർക്കിന് ഡിഫറൻസിലാണ് സെക്കൻഡ് വന്നത്. അതിനുശേഷം ഞങ്ങൾ അപ്പീൽ കൊടുത്തപ്പോൾ ഒരാൾ ആ അപ്പീലിനെതിരെ കേസ് കൊടുത്തു. അപ്പം ഡയറക്റ്റ് അപ്പീൽ കിട്ടിയില്ല. പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് അപ്പീൽ കിട്ടിയത്. പിന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ വന്നപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റിൽ വരാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഇവരുടെ അധ്യാപകൻ നമ്മുടെ കൂടെയുണ്ട്. അവരനുഭവിച്ച തരണം ചെയ്ത പ്രതിസന്ധി, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകമായ ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഇവരെ കുച്ചിപ്പിടി അവതരിപ്പിച്ചത്, ആ ഒരു അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കും. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ സഭയിൽ നിന്ന് ജില്ല വരെ എത്തിയത്. മോള് പറഞ്ഞ പോലെ തന്നെ അപ്പീൽ തള്ളാനുള്ള സാധ്യതയിൽ 20 മാർക്ക് കുറച്ചിട്ടാണ് ജഡ്ജസ് മാർക്ക് വന്നത്. കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ അഷ്ടമി സ്റ്റേറ്റിലെത്തിയതാണ് കുച്ചിപ്പിടിക്ക് തന്നെ. ആ ട്രഡീഷണൽ ഐറ്റം മനസ്സിലായില്ല എന്നാണ് ഒരു ജഡ്ജ് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞത്. പഴയ അടവുകളും പഴയ മുദ്രകളും കുച്ചിപ്പുടിയിൽ യൂസ് ചെയ്തു. അത് കുച്ചിപ്പുടിയിൽ പഴയ മുദ്രകളും അടവുകളും ഉണ്ടോയെന്ന് ഞങ്ങളാരും പഠിച്ചിട്ടില്ല. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മഞ്ജു ഭാർഗവി മാമിൻ്റെ, ശങ്കരാഭരണം മഞ്ജു ഭാർഗവി മാമിൻ്റെ സ്റ്റുഡൻ്റാണ്. പിന്നെ കുറേ റിസർച്ച് ചെയ്ത് നോക്കി പുതിയ അടവുകളുണ്ടോ കുച്ചിപ്പുടിക്കെന്ന്. ഇതൊന്നും ഒരു ഇതായിട്ട് തോന്നിയില്ല ജഡ്ജസിൻ്റെ കമൻറ്റ് കേട്ടപ്പോൾ. അവിടെ റിമാർക്ക് എടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് പഴയ മുദ്രകൾ യൂസ് ചെയ്തു എന്ന ഒറ്റ കമൻറ്റിലാണ് 20 മാർക്ക് കുറച്ചിട്ടത്. ജഡ്ജസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുച്ചിപ്പുടിയിലെ മുദ്രകളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്, പുതിയ അപ്ഡേഷൻസ് ആണ് മുദ്രകൾക്കെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു നിലവാരമുള്ള ജഡ്ജസിനെ കൊണ്ട് വെച്ച് വേണം ഒരു പുതിയൊരു ഇതുപോലത്തെ നല്ല കുട്ടികൾ തള്ളപ്പെടാതിരിക്കാൻ വേണ്ടി കലോത്സവം മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികൾ നേരിട്ടു എങ്കിലും സംസ്ഥാന കലോത്സവം എത്താൻ പറ്റി, ഇപ്പോൾ എ ഗ്രേഡ് നേടി. എന്താണ് ഇതിനെക്കുറിച്ച്, എന്താണ് ഇപ്പോൾ സന്തോഷം പങ്കുവെക്കുക? ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് സ്റ്റേറ്റ് വരെ എത്താൻ പറ്റിയത്. തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ ദൈവത്തിൻ്റെ ഒരു ശക്തി ഉണ്ടെന്നുള്ള ഒരു ആശ്വാസവും ഇപ്പോൾ ഏറ്റവും സന്തോഷവതിയാണ്. ഒരുപക്ഷെ മറ്റാരേക്കാളും ഏറെ സന്തോഷവതിയാണ് ഈ കൊച്ചു പെണ്ണുക്കി. എന്തായാലും ഈ ഒരു കലോത്സവത്തിൽ, സംസ്ഥാന കലോത്സവത്തിൽ ഏകരോടുകൂടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നു. വഞ്ചിപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം സിജു കറുത്തയെടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വഞ്ചിപ്പാട്ടിൻ്റെ താളം ആലപ്പുഴയിൽ നിന്ന് ആവാഹിച്ച കോഴിക്കോട്ടുകാരാണ് ഇവർ. ഇവരുടെ പ്രത്യേകത 2012 മുതൽ ഇവർ തുടർച്ചയായിട്ട് ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളും മത്സരവിജയികളാണ്. ഹൈസ്കൂളിൽ 8-ാമത്തെ വർഷവും ഹയർ സെക്കൻഡറിയിൽ ഇത് 7-ാമത്തെ വർഷവും മത്സരിച്ച് വിജയിക്കുന്നു. ഏതായാലും ഒരുപക്ഷെ അവരുടെ ഗുരുക്കന്മാരുടെ, ആലപ്പുഴയിൽ നിന്നെത്തിയ ഗുരുക്കന്മാരാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വാക്കുകളിലൂടെ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആലപ്പുഴയിലെ പ്രതിഭകളെക്കാൾ കൂടുതലായിട്ട് അവരുടെ ആ ഒരു വഞ്ചിപ്പാട്ട് താളം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവരെക്കാൾ ഭംഗിയായിട്ട് ആ നാടിൻ്റെ സംസ്കാരത്തെ ആവാഹിച്ചെടുത്തവരാണ് ഇവരെന്നുള്ളതാണ് ഗുരുക്കന്മാരുടെ വാക്കുകൾ. എന്താണെങ്കിലും ഓ തിത്താരാ തിത്തേ, നമുക്ക് അവരുടെ പ്രകടനത്തിലേക്ക് പോകാം. ഇല്ല
പെർഫോമൻസ് നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. ഒരുപക്ഷെ മറ്റ് മാധ്യമങ്ങളിലൂടെ എല്ലാം ആലപ്പുഴയിലൂടെ വഞ്ചിപ്പാട്ട് താളങ്ങളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയവരാണ്. ഇത് കോഴിക്കോട്ടുകാരാണ്, കോഴിക്കോട് എൻ്റെ നാടുകൂടിയാണ്. ചേളന്നൂരിലെ ഞങ്ങളുടെ കുട്ടികൾ ചെയ്ത ഈ ഒരു പ്രകടനം, അതിൻ്റെ ഗുരുക്കന്മാർ കൂടിയുണ്ട്. അവരോട് ചോദിക്കാം എങ്ങനെയുണ്ട്. ഇവർ ആലപ്പുഴയിൽ നിന്ന് വന്നവരാണ്. ഇദ്ദേഹം ആലപ്പുഴയിൽ എത്തിയ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാണ് രണ്ടുപേര്. ഈ ഗുരുക്കന്മാർ ആലപ്പുഴയിൽ എത്തിയവരാണ്. അവരുടെ വാക്കുകളിലൂടെ തന്നെ ഈ കുട്ടികളുടെ മികച്ച പ്രകടനത്തെക്കുറിച്ച് നമുക്ക് അറിയാം. ഞങ്ങൾ 2012 തൊട്ട് വഞ്ചിപ്പാട്ട് നിലവിൽ വന്നന്ന് തൊട്ട് AKKR കോഴിക്കോടിനെ പ്രതികരിച്ച് ഞങ്ങൾ അമ്പലപ്പുഴയിൽ ഇവിടെ വന്ന് പഠിപ്പിക്കുകയും അന്ന് തൊട്ട് ഇവർ ഈ നിമിഷം വരെ സ്റ്റേറ്റിൽ വന്ന് എ ഗ്രേഡ് ഫസ്റ്റ് മേടിക്കുകയും, അത് ഞങ്ങളുടെ കഴിവല്ല, പിള്ളേരുടെ കഴിവ്, ഞങ്ങളൊരു ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ. ഏറ്റവും അതായത് ഞങ്ങൾ കുട്ടനാടിൻ്റെ വീറും ശൂരും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ കുട്ടനാടുകാർ. അത് വഞ്ചിപ്പാട്ടെന്ന് പറയുമ്പം കേരളത്തിൽ കുട്ടനാട് അത് കഴിഞ്ഞ ഉള്ള എന്താണെന്ന് പറഞ്ഞാലും വഞ്ചിപ്പാട്ട്. എങ്കിൽ പോലും അവിടുത്തെ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചാൽ പോലും ഇത്ര ആവേശകരമായ ഒരു എനർജറ്റിക് ആയിട്ട് ഒരു സ്ഥലത്ത്, അതായത് ഞങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോണേ, എങ്കിലും കോഴിക്കോടിൻ്റെ ഈ മക്കൾ ചെയ്യുന്ന ഒരു പ്രതീതി, ആവേശവും ചൂരും ഒരിക്കലും ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തൊന്നും കിട്ടിയിട്ടില്ല. അഭിമാനപൂർവ്വം തന്നെ ഞങ്ങൾ പറയട്ടെ, കോഴിക്കോടിൻ്റെ മാത്രം സ്വന്തമാണ് വഞ്ചിപ്പാട്ടിൻ്റെ. അതായത് കുട്ടനാടിനെ പോലും കുട്ടികളെ പിന്തള്ളിക്കൊണ്ടാണ് ഇവർ പെർഫെക്ഷൻ ചെയ്യുന്നത്. അതിനകത്ത് ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആണെങ്കിലും PTOയുടെ ആണെങ്കിലും നാട്ടുകാരുടെയും കുട്ടികളുടെ രക്ഷകർത്താക്കളുടെയും. തുളുനാട്ടിൽ ജനോത്സവമായി മാറിയിരിക്കുകയാണ് കലോത്സവം. കലയുടെ മാമാങ്കമായി മുന്നേറുകയാണ് കാഞ്ഞങ്ങാട്ടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. കലോത്സവ വേദിയിൽ നിന്നും സിജു കറുത്തെടുത്ത് ചേരുന്നു. സിജു, ഇന്ന് അവധി ദിനമാണ്, നാളെ ഒരു ദിനം കൂടി മാത്രമാണ് കലാമേളയ്ക്ക് ബാക്കിയുള്ളത്. എന്താണ് നമുക്ക് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്നത്? വലിയ ആസ്വാദനത്തിനായി നാട്ടുകാരുടെ വലിയ കൂട്ടം തന്നെ അവിടെ എത്തിച്ചേരുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കറിയാം 28 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈ നാട്ടിലേക്ക് ഈ കലോത്സവം എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനെ എല്ലാവിധ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു ഇവിടുത്തെ നാട്ടുകാരെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കലയുടെ നാടാണിത്, നമുക്കറിയാം കളിയച്ഛൻ്റെ നാടാണിത് കാഞ്ഞങ്ങാട്. ഈ നാട്ടിലെ നാട്ടുകാരെല്ലാം തന്നെ ഓരോ നിമിഷവും ഈ കലോത്സവത്തെ മൂന്നാം ദിവസത്തിലേക്ക് നീളുകയാണ്. നാളെ ഉച്ചയോടുകൂടി ഏകദേശം മത്സരങ്ങളൊക്കെ അവസാനിക്കും. 4 മണിയോടുകൂടി തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഇത്തവണ കോഴിക്കോട് ജില്ലയായിരിക്കും ഒന്നാം സ്ഥാനത്തെത്തുക എന്നുള്ള സൂചനകൾ തന്നെയാണ്, ഫലസൂചനകൾ തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. ഏറ്റവും ഈ ഒരു നിമിഷം വരെ കോഴിക്കോട് മുന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി ഒരുപക്ഷെ കോഴിക്കോട് തന്നെ ആവാം ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ. കപ്പ് കൊണ്ടുപോവുക ഇത്തവണയും കോഴിക്കോട് തന്നെയാണെന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ കോഴിക്കോടുള്ള കോഴിക്കോട് വടകര പുത്തൂരിലുള്ള പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഇപ്പോൾ പരിചയമുട്ട് കളിയുമായി നമ്മളോടൊപ്പം ഉണ്ട്. അവർ നമ്മളോടൊപ്പം ചേരുന്നു, കളിച്ചോളൂ. അടിക്കുന്ന വടി തടയുന്നേ ഞങ്ങൾ വേഷം മാറി തടയുന്നേ, അടിക്കുന്ന വടി തടയുന്നേ ഞങ്ങൾ വേഷം മാറി തടയുന്നേ. ഓട്ടച്ചാട്ട പരിചമുട്ടുകൾ ആട്ട നല്ല ദിക്കളി, ഓട്ടച്ചാട്ട പരിചമുട്ടുകൾ ആട്ട നല്ല ദിക്കളേ. തായിന്താതരികിടതും ദാതേതകതും ദാതേ, ആ വട്ടിടുന്നു 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 നാദിന്താശകനാമേശുവിനെ വട്ടിടുന്നീതാ. അട്ടിൻതൊഴുത്തിൽ പിറന്ന മനസ്സുതനെ ഇന്ന വേഷം എടുത്തു നിന്നെ വട്ടിടുന്നീതാ. കുരിശെടുത്ത് മലമുകളിൽ നടന്നു പോയോനെ ഇന്ന വേഷം എടുത്തു നിന്നെ വട്ടിടുന്നീതാ. മച്ചുയർന്ന മൂന്നാം നാളിൽ കാണപ്പെട്ടവനെ ഇന്ന വേഷം എടുത്തു നിന്നെ വട്ടിടുന്നീതാ. മച്ചുയർന്ന മൂന്നാം നാളിൽ കാണപ്പെട്ടവനെ ഇന്ന വേഷം എടുത്തു നിന്നെ വട്ടിടുന്നീതാ. തകരതി തോം തകരതി തോം താത്തികരികിടായി ആവായിന്ത മൈലോ ഉലോയനമൊരു മടാതെ മുൻപന്താ, അല്ലിനമൊരു മടാതെ മുൻപന്താ. എതിർപ്പിൻ വാൾ പരിചാ തടുപ്പിൻ ആയുധങ്ങൾ പറഞ്ഞിടട്ടെ.
മലയാളി തന്റെ കുരനാദം കേട്ട് തറവാതിൽ ചാരിട്ടറിയാതെ പോയി ജനം ടി വി പവലിയന് മുന്നിൽ മത്സരശേഷവും കുട്ടികൾ കലാപ്രകടനം തുടരുകയാണ്. ഒരു തിരുവാതിര കൂടി കാണാം. കാഞ്ഞങ്ങാട്ടെ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസത്തെ ഏറെ സമ്പന്നമാക്കിയത് തിരുവാതിരക്കള്ളിയും ഒപ്പനയും ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പ് ഇനത്തിലുള്ള മത്സരങ്ങളാണ്. ഏത് ജില്ലയിലെ കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് എന്ന് നമുക്ക് കൃത്യമായി പറയാനാകില്ല. അത്രയേറെ നല്ല പെർഫോമൻസ് ആണ് എല്ലാ ജില്ലയിൽ നിന്നും വന്ന എല്ലാ സ്കൂളുകളിൽ നിന്നും വന്ന കുട്ടികൾ കാഴ്ചവെച്ചത്. ഇപ്പോൾ തൃശൂർ ജില്ലയിലെ തൃശൂർ നഗരത്തിൽ തന്നെയുള്ള വിവേകോദയം സ്കൂളിലെ ചുളക്കുട്ടികൾ കലാകാരികൾ നമുക്ക് ജനം ടി വിയുടെ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ തിരുവാതിരക്കളി അവതരിപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. നമ്മൾ അവരുടെ തിരുവാതിരക്കളിയിലേക്ക് പോവുകയാണ്. കാണാം തിരുവാതിരക്കളി. തിന്നു തുള്ളി കളിച്ചോ
ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇനി നമുക്ക് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് ആസ്വദിക്കാം. ജനം ടി വി സ്റ്റുഡിയോയിലേക്ക് ഒരു കൂട്ടം കലാകാരന്മാർ എത്തിയിട്ടുണ്ട്. മൂലമറ്റം എസ് എച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളാണ്. അവരുടെ ആ പ്രകടനത്തിന്റെ പ്രത്യേകത, നാടൻപാട്ടിന്റെ പ്രത്യേകത അവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയായിരുന്നു മത്സരം, എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ നിങ്ങൾ അവതരിപ്പിച്ച ഇനത്തിന്റെ പ്രത്യേകത? ഞങ്ങൾ നാടൻപാട്ടിനാണ് വന്നത്. അവതരിപ്പിച്ചത് സീതക്കളിയാണ്. രാമായണത്തിലെ സീതയുടെ ജന്മം, സീതാ കല്യാണം, ദശരഥ പുത്രന്മാരുടെ ജന്മം ഇതൊക്കെയാണ് ഈ പാട്ടിൻ്റെ അകത്ത് വരുന്നത്. മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മത്സരമായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ നാടൻപാട്ട് അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നത്. കുറേ പഠിക്കാനും പറ്റി. ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടാലോ. ശരി. മഹാ ഇതിഹാസമായ രാമായണത്തിന്റെ വാമൊഴി വഴക്കമാണ് സീതക്കളി. തമസ്കരിക്കപ്പെടുകയും വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്ന കുറുവ സമുദായക്കാരുടെ അനുഷ്ഠാന കലയായ സീതക്കളിയെ ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. എട്ടു രാവുകൾ പുലരുവോളം പാടിക്കളിക്കുന്ന സീതക്കളി ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ ഗുരുവന്ദനവും ദശരഥപുത്രന്മാരുടെ ജനനവും സീതയുടെ ജനനവും സീതാ കല്യാണവും പാടിയാടുകയാണ്. ഗണപതി കുരുവിനെ വാണി മാതിനെ വന്ന പ്രീതിയോടെ ആദിയായുള്ള കവി വിദ്വാൻമാരെ ഇന്നീ സഭതന് വന്നിരിക്കും മഹാജനങ്ങളെ പണ്ടു പണ്ടല്ലയോ ത്രേതായുഗകാലത്ത് കലോത്സവ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം ശബരിമല വിശേഷങ്ങൾ കാണാം.